എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓറഞ്ച് കേക്കും ആയിട്ടാണ്, ഓറഞ്ച് വണ്ടർ കേക്ക് എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു കേക്കും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പമാണിത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ കണ്ടിട്ട് വരാം എങ്ങനെയാണ് ചെയ്യണമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിന്ന് 3/4 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. അത് ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വണ്ടർ കേക്കിൽ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്ന മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കും. അത് മിസ്സാക്കാതെ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് ഷുഗർ നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഞാൻ ദാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ദാ ഓറഞ്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ള പോർഷൻ വരാതെ ആ ഓറഞ്ചിൻ്റെ തൊലി മാത്രം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഞാനൊരു പാനിൽ 1/4 കപ്പ് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു 40 ഗ്രാം ബട്ടറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടെ നമുക്ക് ഈ പാലിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ സെസ്റ്റും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമുക്ക് ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ ബാറ്റർ റെഡിയാക്കുന്നത് മിക്സിയുടെ ജാറിലാണ്. അപ്പോൾ ഞാൻ മിക്സിയുടെ ഒരു ജാറിലോട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് അല്ലെങ്കിൽ ഓറഞ്ച് എസൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിൽ വാനില ഉള്ളത് കൊണ്ട് ഞാൻ വാനിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി നല്ല രീതിയിലൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലോട്ടിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് മിക്സാക്കിയിട്ട് എടുക്കും. അതിൽ നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടെ ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ടിട്ട് തന്നെ നമ്മൾ മിക്സാക്കി എടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. അപ്പോൾ 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസാണ്. നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത ഓറഞ്ചിൻ്റെ തന്നെ എടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അത് നല്ല രീതിയിലൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. നമുക്ക് 1/4 കപ്പ് നടിപ്പിച്ച് നമുക്കിതിലോട്ട് ജ്യൂസ് വേണം. അതുകൂടെ ഇതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ മിൽക്കും ബട്ടറും ഒക്കെ മിക്സ് ചെയ്ത മിക്സ്ചർ ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ഞാൻ ആ ബാക്കിയുള്ളതോടെ ഫുൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സാക്കിയിട്ട് എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ പയ്യെ പയ്യെ നമുക്ക് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് ബാക്കി വെച്ചിരുന്ന ഓറഞ്ച് ജ്യൂസ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. മൊത്തം 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഓറഞ്ച് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓറഞ്ച് കളർ ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ റെഡും യെല്ലോയും കൂടെ ചേർത്തിട്ടാണ് ഈ ഓറഞ്ച് കളർ റെഡിയാക്കി എടുത്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളർ ചേർക്കണമെന്നും ഒരു നിർബന്ധവും ഇല്ല, കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഇതിലുള്ള ഒരു പേപ്പറിൻ്റെ തന്നെ ഒരു മോൾഡാണ്. ഇതിലോട്ടാണ് ഞാൻ എൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനാണ്. അതിലോട്ട് നമ്മുടെ ബാറ്റർ ഇറക്കി വെച്ചു കൊടുക്കുക. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് ഒന്ന് വെച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് ബേക്കായി കിട്ടും. അപ്പോൾ ഇതാ 30 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മോൾഡിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. നമ്മൾ എണ്ണ ഗ്രീസ് ചെയ്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേക്ക് വിട്ടിട്ട് എന്നിട്ട് നമുക്കിത് സ്ലൈസസ് ആയിട്ട് മുറിക്കാം. നമ്മുടെ വണ്ടർ കേക്ക് കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ആ കേക്കൊക്കെ നല്ല സോഫ്റ്റ് കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് എല്ലാം സ്ലൈസ് ഇട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആ മുകളിലത്തെ ഭാഗം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു കുട്ടി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, ലിബ. അപ്പോൾ ലിബാക്കൊരു ഹായ്, അതുപോലെ തന്നെ സന മോൾക്കൊരു ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.